மானம் மானம் முட்டும் பணம் உண்டேலும் மாயம் மாயம் வில்க்கும் தடயம் தாரும் நல்லேரும் பில்லேரும் தென்னேரும் மறைமாயம் എന്താ മന്മഥ ഇത്? പോക്കൃത്തരം കാണിക്കുന്ന ഒരു കണക്കൊക്കെ വേണ്ടേ? ഒരു ഓഫീസല്ലേ ഇത്? മിനിമം ഉത്തരവാദിത്തം കാണിക്കണ്ടേ? സാറേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്തു തരാം സാർ, പക്ഷെ ദേഷ്യപ്പെടരുത്. അതല്ലടോ, ആ ശ്യാമളയും ശീതളനെ എവിടെ? സമയം 11 മണി കഴിഞ്ഞു, കൃത്യസമയത്തിൽ ഓഫീസ് വരണം അവർക്ക് അറിഞ്ഞൂടെ? അതായിരുന്നു ഞാൻ പേടിച്ചു പോയി. അല്ല, അതൊരു പുതിയ സംഭവം അല്ലല്ലോ, ഭാര്യയും ഭർത്താവും ഒരേ ഓഫീസിൽ ജോലി ചെയ്താൽ തന്നെ കുഴപ്പമാണ്. എൻ്റെ സാറേ, ഇന്നലെ ഉണ്ടല്ലോ, രണ്ടും കൂടെ ഇവിടെ കിടന്ന് കലപല കലകല കലപല ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരു നാണവുമാനം ഇല്ലെന്നേ. അങ്ങനെ പിന്നെ സഹിക്കാം. ആ സ്ത്രീ ഇല്ലേ, അവരുടെ നാക്കത് ഈ നീളമാണ്. അയ്യോ, അത് അത്രയും അല്ല, വീണ്ടും വരും ഒരു മുഴം കൂടെ. അല്ലാതെ എങ്ങാനും ആ ADMO തഹസിൽദാരോ വന്നു കഴിഞ്ഞ് ഇവരെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സമാധാനം പറയും? സാറായിട്ട് ഒന്നും പറയാൻ നിൽക്കരുത്. ഇനി സാർ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞ് അവരുടെ ജോലി പോയാൽ അതിനേക്കാളും കുഴപ്പമാകും. കുറെ നാളായി മിണ്ടാതിരുന്ന് കഴിച്ചു വിടണു. ഇതെന്താ കളിക്കാൻ നിൽക്കണവര്? നമ്മുടെ അടുത്ത് കളിക്കുന്ന കണക്ക് എനിക്കറിയാടി. ഇത് ഓഫീസിൽ ചെല്ലുന്നതിന് മുമ്പിൽ എന്റെ ഉറപ്പാക്കി നീ മാറ്റും. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത്തരം സാധനങ്ങൾ ഒന്ന് തൊട്ടാ മതി, അപ്പ നാശാവും. സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീ കേട്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മേടിച്ചെന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു ആര് പറഞ്ഞു? ഇന്ന് 8 മണിക്ക് നമുക്ക് റെഡി ആവണം, 10 മണിക്ക് മുൻപ് തന്നെ നമുക്ക് ഓഫീസിൽ എത്തണം. സാറേ ഞാൻ പറഞ്ഞു, സർക്കാർ നമുക്ക് ശമ്പളം തരാണ്, ഒരു മാന്യത വേണം, നമുക്കൊരു ബഹുമാനം ജനങ്ങളോട് വേണം. ജനങ്ങളുടെ നികുതി അടച്ച പൈസയാണ് നമ്മുടെ ശമ്പളം. ഒരു മര്യാദ നമുക്കുണ്ടോ? ഇന്നൊരു ഫ്രിഡ്ജിന്റെ മുകളിൽ പിടിച്ചിരിക്കാവണല്ലേ. അല്ല പോട്ടെ പോട്ടെ പോട്ടെ, ഇനിയിപ്പോ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ഏതായാലും ഇപ്പൊ സമയം വൈകിയല്ലോ, 11 മണിയായില്ലേ. ഇതൊരു ഓഫീസ് അല്ലേ? അല്ലേ, അത് നമ്മൾ നോക്കണ്ടേ? ശ്യാമളൊരു കാര്യം ചെയ്യൂ, പോയി ഒപ്പിട്ടോളൂ. ആ സാറില്ലേ, സാറില്ല, ഞങ്ങളും ആകെ വിഷമിച്ചിരിക്കുക. ഒരു കാര്യം പറഞ്ഞതിനനുസരിച്ചില്ല, 8 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞു. അതല്ലേ, ആ ഇനി ശ്യാമള ഒപ്പിട്ടോളൂ. ഒപ്പിടേ ശീതള, എടീന്നൊക്കെ നമ്മള് വീട്ടിൽ വിളിച്ചാ പോരെ, ഇതൊരു ഓഫീസല്ലേ? ഒപ്പിടും ശ്യാമള വേണം. അതെ ശീതള സാറേ, നന്നായിരുന്നു കേട്ടാ. എന്ത്? അല്ല, ഈ സമയം വൈകിയത് മറക്കാനല്ല, ഈ നമ്പറേ രണ്ടാളും നന്നായി അഭിനയിച്ചു. അല്ല ഇന്ന് ശരിക്കാ? എന്ത് ശരിക്കുണ്ടായ? അതന്നെ പറഞ്ഞത് നന്നായിരുന്നു. ഒപ്പിട്ട് ഒപ്പിട്ടു. അല്ല സാറേ, ഇവള് ഫ്രിഡ്ജ്. ഒപ്പിട് ഒപ്പിട് ശീതള സാറേ. ഇന്ന് നിങ്ങൾ എന്ത് കാരണമാണ് പറയാൻ പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. കൊള്ളാം സാറേ, ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാന്ന് പറയില്ല. ഞങ്ങൾ വിശ്വസിച്ചു. വാ സാറേ, ഒപ്പിട്. സാറേ അവിടെ അല്ല, അതെ താഴത്തെയാ. അതും വിട്ടുപോയില്ലേ. അതെ ശീതള സാറേ, ഒരു കാര്യം പറയാൻ. എന്താ സാറേ? ശ്യാമളാമ്മയുടെ കൂടെ കേൾക്കണം. പറഞ്ഞോ സാർ. നിങ്ങൾ രണ്ടുപേരും ദയവ് ചെയ്തിട്ട് നാളെ കൃത്യസമയത്തിനൊന്ന് വരാൻ ശ്രമിക്കണം. നടക്കൂ? വരണല്ലോ. വരണം. അല്ല, ഞാൻ നാണമില്ലാതെ പറയുകയാണെന്ന് വിചാരിച്ചോ, കുഴപ്പമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു മൊയ്തു എന്ന് പറയുന്ന ഒരു കക്ഷി ഇവിടെ വന്നിരുന്നു. അയാളൊരു വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിട്ട് ഒരുപാട് ദിവസമായി, അത് ഇതുവരെ അക്ഷയയിലേക്ക് സെൻഡ് ചെയ്തിട്ടില്ല. എന്താ സെൻഡ് ചെയ്യാതിരുന്നത് സാർ? ഇത് എന്ത് വർത്താനാ സാറേ പറയണത്? അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തോരം ജോലികളുണ്ട്, ഓരോന്ന് തീർത്ത് തീർത്ത് വരണല്ലേ ഉള്ളൂ. ഇപ്പൊ ഇലക്ഷന്റെ 100 കൂട്ടം വർക്ക് ഉണ്ടായി സാറേ. നമ്മുടെ വീട്ടുകാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ സൈഡ് ബിസിനസ്. അതെ അതെ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഓഫീസ് കാര്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാറ്, ആ നാൾ വഴിയുടെ രജിസ്റ്റർ ഒന്ന് എടുക്കൂ. അതിൽ ചെറിയൊരു തെറ്റുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം. സത്യശീലൻ സാറേ, എന്റെ മോന്റെ അഡ്മിഷന് വേണ്ടിട്ട് ഒരു കോൾ ഒന്ന് വിളിച്ചിട്ട്. ഓ പിന്നെന്താ വിളിക്ക്? പിന്നെ സോറി. ആ എന്താ സോറി ഒന്നും പറയണ്ട, അതൊക്കെ നടക്കണല്ലോ. അതെ അതെ, ഞാൻ ഇതിങ്ങനെ പറയാ. അതാണ്. അതല്ല,
അയ്യോ അയ്യോ സാറേ പെട്രോൾ ഒഴിച്ച് എല്ലാത്തിനും തീയിട്ടിട്ട് അയാൾ പുറത്തോട്ട് ഇറങ്ങി പോയി വാതില് പൂട്ടി കളഞ്ഞു. വെള്ളറിന്റെ വില്ലേജ് ഓഫീസിൽ സാറിന് പരിചയമുള്ള ആരും ഉണ്ടല്ലോ. ആ രാജു ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചു നോക്കി സാറേ. ഫേക്ക് ആവാനേ സാധ്യത ഉണ്ട്. ഇങ്ങനെ കുറെ പരിപാടികൾ പലരുടെയും ഉണ്ട്. ഹലോ, ആ രാജീവേ, അതേ നിങ്ങളുടെ വില്ലേജ് ഓഫീസിന് ആരോ തീയിട്ടു എന്ന് പറഞ്ഞിട്ടല്ലോ, ശരിയാ? ആണോ? ഓ അത് ശരി. ആഹാ, അപ്പൊ നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ല അല്ലേ, നീ ലീവായിരുന്നോ? അത് ശരി, ശരി, സംഗതി ശരിയാ. സത്യം അല്ലേ? ഓ പിന്നെന്താ, കക്ഷികൾ ആരോണെന്നും എന്തോ ആവശ്യത്തിന് വേണ്ടി കയറി ഇറങ്ങിയിട്ട് സാധിച്ചു കൊടുത്തില്ലാന്നും പറഞ്ഞിട്ട് തീയിട്ടാണെന്നും പുറത്തുനിന്ന് വാതിൽ മൂട്ടി കളഞ്ഞു, ഉള്ളിലുള്ള ജീവനക്കാർക്ക് നാല് പേർക്ക് പൊളറിട്ടിട്ടുണ്ട്. ഇപ്പോഴോ ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വില്ലേജ് ഓഫീസിന് 2 സൈഡിൽ ഡോർ വേണം, 2 സൈഡിൽ ഡോർ വേണം, ഒരാളോ പങ്കിട്ടില്ല. എന്താ ശീതലൻ സാറെ നിങ്ങൾ പറയുന്നത്? ഇയാൾ തീയിടുന്നുള്ള കാര്യം നിങ്ങൾക്ക് മുമ്പ് അറിയായിരുന്നോ? അല്ല, അങ്ങനല്ല. പിന്നെ എങ്ങനെ സാറേ? അതെന്താ അറിയോ, പണ്ടൊരു കൈക്കൂലി കേസ് ഉണ്ടായിരുന്നില്ലേ, അന്ന് വിജിലൻസുകാർ വന്ന ഓർമ്മയിൽ പറയണതാ. എന്നാ സത്യത്തില് ഞാൻ ഒന്ന് പേടിച്ചു പോയി കേട്ടോ, ആ സ്ക്രൂ ഡ്രൈവർ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേ കുത്തുന്ന് വിചാരിച്ചു. ഞാൻ പേടിച്ചത് മാഡം എന്തെങ്കിലും ചെയ്ത് കളയുന്നുള്ളൂ, മാഡത്തിന്റെ നോട്ടം കണ്ട് സാറ് ചൂടി പോയില്ലേ? അതിനെന്താ മാത്രം ചിരിക്കാൻ, അവനെന്റെ പണി നോക്ക് മൻമൻ സാറേ. നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ അകത്ത് തീയിട്ടിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും പൂട്ടി പോകുന്ന എനിക്കൊന്ന് കാണണം. ഞാൻ ഈ ഓടാമ്പിൽ ഇങ്ങോട്ട് ഉരിയെടുത്തു. നന്നായി സാറേ, പിന്നെ നമ്മുടെ ഓഫീസ് പുറത്തുനിന്ന് പൂട്ടൂല. പുറത്തുനിന്നാരും പൂട്ടൂല, പക്ഷെ നമുക്ക് ഈ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പോകുമ്പോ ഇത് പൂട്ടി പോണ്ടേ? കൂട്ടോ വേണ്ടേ? കൂട്ടണ്ടേ? ഒരു കാര്യം ചെയ്യണം സാറ്, വാതിലെ അകത്തുനിന്ന് പൂട്ട്, എന്നിട്ട് ഇവിടെ കടന്നോ, ഞങ്ങളൊക്കെ പോയേക്കാം. എല്ലാതെ അങ്ങോട്ട് കത്തി കയറല്ലേ, ഞാൻ വീട്ടിലില്ലെങ്കിൽ നീ അതിനകത്തും കിടക്കില്ല കേട്ടോ. സാറേ ഞാൻ രാവിലെ വന്നിട്ട് ഇത് അഴിച്ചെടുക്കാം, പോണ നേരത്തെ ഞാൻ ഇത് പൂട്ടി പോവുകയും ചെയ്യാം, ഫിറ്റ് ചെയ്ത് പോവാം. അതിന് ശീതള വേറൊരു പ്രശ്നം ഉണ്ടേ. എന്താ? ഇതിപ്പോ 12 മണിക്ക് തുറന്നിട്ട് 3 മണിക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ. അല്ല സാറേ, ഞാൻ നാളെ മുതൽ ഞാൻ നേരത്തെ വരും. എതിരെ അല്ല, നമ്മളെ ആൾക്കാര് വെറുതെ രോക്ഷം കൊണ്ട് നമ്മളെ കത്തിച്ച് കൊല്ലണ്ടല്ലോ. സാറിന്റെ ഐഡിയ കൊള്ളാം, പക്ഷെ നമ്മൾ ആ പൂട്ടിനൊരു ഒരു പരിഹാരം കൂടെ കണ്ടെത്തിയ. അല്ല ഇതാരും മോഹിതുവാ, എന്താ കന്നാസിൽ? അത് കുറച്ച് നന്നാറിയാ. കന്നാലിയ കന്നാലി അല്ല, കന്നാറി അത്തുമുത്തു വയ്ക്കണം, ചെവിടും കേൾക്കില്ല, മക്കെ കേൾപ്പിച്ചു കൊടുക്കുക വീടിയല്ല കൂടെ. അപ്പൊ പിന്നെ മോഹനാലിയല്ല, എപ്പോ പൂട്ടിന്ന് ചോദിച്ചാ മതി. ഇത് ഞാൻ നമ്മളെ പെരയിലുണ്ടാക്കണ നാടൻ നന്നാരി സർവത്താ, അല്ലാണ്ട് മാർക്കത്ത് മേടിച്ച മോലാവൂല. പിന്നെ എനിക്ക് കുറച്ച് തീപ്പെട്ടി ഉണ്ട്, എന്റെ പീടിയിൽ തീപ്പെട്ടി തീർന്നിക്കണ്. അതിനെന്താണ്? ഞാൻ നിനക്ക് ഹോൾസെയിൽ വിൽക്കാൻ നേക്കാ. ആയിക്കോട്ടെ, 10 രൂപ നിനക്കും കിട്ടണമല്ല. അച്ചോടക്ക് എങ്ങനെ പോണു? തട്ടി മുട്ടി എങ്ങനെ പോണു അച്ഛാ? ഒരു കവറിലിട്ടാലേ. ഏ കവറിലിട്ടാ, അതാണ് എഴുതി ചൊള്ളിട്ടോ. ഓ ഞാൻ തരാം. കുട്ടികൾക്കൊക്കെ സുഖമല്ലേ? ഓ സുഖായിക്കും. അല്ലെങ്കിൽ വേണ്ട, ഇത് കയ്യിലെടുക്കണമെന്നല്ലേ, ആരെങ്കിലും വന്ന് എടുത്തുണ്ടായാലേ അതാവും.
കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. സാറേ, നമ്മൾ മനസ്സിലായല്ലോ. ഓ, മനസ്സിലായി. മൊയ്തുവല്ലേ, എന്താ കാര്യം പറ? നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് കാര്യം എന്തായി? അത് അത് ശ്യാമളുടെ ടേബിളിൽ ഇരിക്കുന്നത് അല്ലേ? നോക്കി, നമ്മൾ സെമ പരീക്ഷിക്കരുത്. ഇല്ല, നമ്മളെ കൊണ്ട് മാണ്ടാത്തൊന്നും ചെയ്യിപ്പിക്കരുത്. ആ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട ഇന്ന് നമ്മൾ ഈ ഓഫീസിൽ നിന്ന് പോകില്ല. ആയിക്കോട്ടെ, ഞാൻ അത് ഇന്ന് തന്നെ ശ്യാമളോട് പറഞ്ഞിട്ട് അക്ഷയ സെന്ററിൽ കയപ്പിക്കാം. പോരെ, ഈ ശ്യാമള എന്ന് പറയുന്നത് ഇപ്പം കണ്ട് എണീറ്റ് പോയ പെണ്ണുങ്ങളല്ലേ? അതെ, ഈ പെണ്ണുങ്ങൾ തന്നെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ എണീറ്റ് ഓടുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ പിന്നെ ശ്യാമള തിരിച്ചു വന്നില്ലെങ്കിലും മൊയ്തുക്കയുടെ പേപ്പർ ഞാൻ ശരിയാക്കി അക്ഷയയെ കൊടുക്കാം. ഓ, മൊയ്തുക്ക, മൊയ്തുക്കയെ കാണുമ്പോൾ എൻ്റെ മരിച്ചുപോയ ചേട്ടൻ്റെ അതേ ഒരു മുഖച്ഛായ. അതേത് ചേട്ടൻ? മരിച്ചുപോയ ചേട്ടനെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ മരിച്ചുപോയ ആള് പോയില്ല സാറേ, ഇനി അതിനെ പറ്റി ഞാൻ സാറിനടുത്ത്. ദൈവങ്ങളെ, ഏട്ടൻ മയ്യത്തായതൊന്നല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം നമ്മുടെ സർട്ടിഫിക്കറ്റാ. ഇതെന്താ സാർ ഇത്? അത് തീപ്പെട്ടിയാണ്. തീപ്പെട്ടിയോ? ഇതെന്ത് സർവത്തും തീപ്പെട്ടി കണ്ടിട്ട് ഏറെ എണീറ്റ് ഓടുന്നത്? ഹലോ, മറിമായം. നേരത്തെ വന്നതല്ലേ? അതെ. അതെ, ഇടി വെട്ടിയ പോലെ ഇരിക്കുക. അതാ മേശക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കി. അങ്ങനെ ചെയ്യാറുണ്ടോ? ആ അതെ. ആ മൻപത സാറേ. എന്താ സാർ? അതെന്തോന്നാണ്? നിങ്ങളെന്താ അത്തപ്പൂ ഇട്ട് വെച്ചിരിക്കാണ്? അതുപോലെ മാഡം വന്ന് ഏത് ഫയൽ ചോദിച്ചാലും പെട്ടെന്ന് എടുത്തു കൊടുക്കണം. എനിക്ക് ഒരു മേശ കൂടെ കിട്ടിക്കൊള്ളായിരുന്നു. ബാക്കി ഒരു ഫയലൂടെ വെക്കാനുള്ള സ്ഥലമില്ല. ഓ, ശ്യാമള മാഡത്തിനോട് ഇനി വേറെ പറഞ്ഞായിരിക്കും. നിങ്ങളുടെ ഒരു ഫോണും നിങ്ങളുടെ മേശപ്പുറത്ത് വൃത്തിയാക്കി വെക്കുന്ന താസിന്റെ അരിപ്പ് വരും. വീട്ടിൽ നിന്ന് എടുത്തോ എന്നാ നോക്കാതെ. നമസ്കാരം മാഡം. കുടിക്കാൻ ചായ എന്തെങ്കിലും എടുക്കട്ടെ മാഡം? ഈ ചൂടത്തോ? അയ്യോ അയ്യോ, ചൂടിന്റെ കാര്യമൊന്നും പറയണ്ട. ഇന്നലെ സൂര്യതാമം ഏറ്റ് എന്റെ വീട്ടിലെടുത്തൊരു പോത്ത് കത്ത് വേണം. ഈ പോത്തിന്റെ കാര്യം. കുമ്മട്ടിക്ക ജ്യൂസ് വേണ്ട. എന്താ വേണ്ടേ? എനിക്കൊരു ഷാർജ കിട്ടിയാ തിരക്കില്ലായിരുന്നു. ഓ, പിന്നെ ഷാർജ, ഒരു പൈനാപ്പിള്. പൈനാപ്പിള് തൃപ്തി വിളിച്ച് പറഞ്ഞു. പൈനാപ്പിൾ ഒരു ഷാർജ, ഒരു പൈനാപ്പിൾ. ഹലോ, ആ തൃപ്തി അല്ലേ? ഏത് കാര്യത്തിലായിരുന്നു? അല്ല, അതല്ല, തൃപ്തി ഹോട്ടലല്ലേ? ആ അതെ, ഇവിടെ ഒരു ഒരു ഷാർജയും വേണം, പിന്നെ ഒരു പൈനാപ്പിളും കേട്ടോ. ഉടനെ കൊണ്ടുവന്നോളൂ, വില്ലേജിൽ നിന്ന്, വില്ലേജിൽ നിന്ന്. അപ്പൊ ഞാൻ വന്നെന്തിനാന്നറിയാലോ? അന്ന് ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? മാഡം, ഈ മൊയ്തു എന്ന് പറയുന്ന കക്ഷി വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അക്ഷയ വഴി അപേക്ഷിച്ചിരുന്നു. നമ്മളത് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ പറഞ്ഞ രേഖകൾ മുഴുവൻ ശരിയല്ല എന്നുള്ള ഒരു സംശയം നമുക്ക് തോന്നിയത് കൊണ്ട് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാന്ന് വിചാരിച്ചത്. എന്താ സംഭവിച്ചതെന്ന് വിശദമായിട്ട് പറയൂ. മാഡം, നമ്മുടെ ഈ വെള്ളറട വില്ലേജ് ഓഫീസ് കത്തിച്ചില്ലേ, അന്നാണ് ഇവിടെ ഈ സംഭവം ഉണ്ടായത്. അന്ന് തന്നെയോ? ഞങ്ങൾ ആ മെസ്സേജ് വായിച്ചുകൊണ്ടിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഇവിടെ വന്നത്. ശ്യാമള അന്ന് ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞാനുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും വരുന്ന പോലെ ഒരു 11:30 ആയപ്പോഴത്തേനും വന്ന സമയത്താണ്. എന്താ ഈ ഓഫീസിൽ 11:30 വരുന്നത്? അന്ന് ഇവിടെ ചായയുമായിട്ട് ആ പയ്യൻ ആ സമയത്താണ് വരാറുള്ളത്. അപ്പൊ ആ സമയത്ത് ചായ വന്നപ്പോ ഞാൻ ആ വഴി വന്ന് ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞത്. എന്താ നിങ്ങൾ പറയണേ? ചായ ആയിട്ട് പയ്യൻ ഇവിടെ വരും, ശ്യാമള മാത്രം പുറത്തു പോയി കുടിക്കോ? അന്ന് വന്നില്ല ഈ പയ്യൻ. അന്ന് ചായയുമായിട്ട് വന്നില്ല. അല്ല മാഡം, ഈ ചായ കൊണ്ട് തന്നെ പയ്യനെ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് സത്യം അറിയാമല്ലോ. ഇല്ല ഇല്ല ഇല്ല, അറിയാൻ പറ്റില്ല. പയ്യന് ഇവിടെ ഇല്ല, നാട്ടിൽ പോയി. അത് വിളിച്ചു വരുത്താല്ലോ. അല്ല, ബംഗാളിലാണ്. ബംഗാളിൽ പോയിരിക്കാം. ബംഗാളില് പൊങ്കലായിട്ട് പോയിരിക്കാണ്. ബംഗാളില് പൊങ്കലോ? അല്ല, ബംഗാളില്
മാഡം ഇവിടെ എങ്ങനെയൊക്കെയാണ് മാഡം ഈ ഓഫീസ് എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയാം. അയാള് പെട്രോളും തീപ്പെട്ടി ആയിട്ട് വന്നു. പിന്നെ എന്താ സംഭവിച്ചത്? അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ ഓടി. അല്ല, പുറത്തേക്ക് ബൈക്കിലാണല്ലോ ഭക്ഷണം ഇരിക്കുന്നത്, അത് എടുക്കാനായിട്ട് ഓടി. ഈ പെട്രോൾ കണ്ടപ്പോഴാണോ നിങ്ങൾക്ക് ഭക്ഷണം ഓർമ്മ വന്നത്? പെട്രോളാണല്ലോ വാഹനത്തിന്റെ ഇന്ധനം, അപ്പോ ഭക്ഷണമാണല്ലോ നമ്മുടെ ഇന്ധനം എന്ന് വിചാരിച്ചിട്ട്. ശീതള, അങ്ങനെ ഓടേണ്ടി വന്നു. പോയി മാഡം, ഈ മൊയ്തുവിനെ പോലീസ് ചോദ്യം ചെയ്തപ്പോ അയാൾ പറഞ്ഞത് കന്നാസിലുണ്ടായിരുന്നത് സർവ്വത്താണെന്ന. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. വെള്ളരുടെ വില്ലേജ് ഓഫീസിൽ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? കറുത്ത കോട്ടിട്ട് വന്ന ഒരാൾ എന്തൊക്കെ പൊട്ടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, കറുത്ത കോട്ടിട്ട് ഹെൽമെറ്റ് ധരിച്ച ഒരു അജ്ഞാതൻ ഒരു പൊതി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു, എന്നിട്ട് അത് ലൈറ്റർ ഉപയോഗിച്ച് തീ കത്തിച്ചു. അത് സ്ഫോടക വസ്തുക്കളായിരുന്നു, പൊട്ടി തെറിച്ചു. മൊയ്തുവിന്റെ അപേക്ഷ കിട്ടിയിട്ട് എത്ര നാളായി? അപേക്ഷ ഏകദേശം ഒരു നാലാഴ്ച ആയിട്ടുണ്ടാവും മേഡം. ഈ നാലാഴ്ചയായിട്ട് ആ ഫയലിന് ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അത് ഫീൽഡ് വെരിഫിക്കേഷന് പോകാനുള്ള സമയം കിട്ടിയില്ല മാഡം, ഇലക്ഷൻ ഡ്യൂട്ടി ആയിരുന്നില്ലേ. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, വെറുതെ കക്ഷികളെ പ്രകോപിപ്പിക്കരുത്. അവരോട് വളരെ മാന്യമായിട്ട് വേണം പെരുമാറാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്ത് കൊടുത്തേക്കണം. ഇനി പറ്റാത്ത കാര്യമാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുക, അതിനുള്ള പരിഹാരവും പറഞ്ഞു. അതല്ലാതെ ചില ഓഫീസുകളിൽ രാവിലെ 10 മണി മുതലേ കക്ഷികൾ വന്ന് നിൽക്കും, 11 മണിയാവും ഉദ്യോഗസ്ഥന് വരെ. എന്നിട്ട് ആപ്ലിക്കേഷൻ പോലും വായിച്ചു നോക്കാതെ അവരോട് പറയും നാളെ വാ, മറ്റന്നാ വാ, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. പരമസത്യമാണ് മാഡം പറഞ്ഞത്. ഇതുപോലെ പല ഓഫീസുകളിലും ഓഫീസേഴ്സ് നേരം വൈകി വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ സാർ, പുറത്തുള്ള ഓഫീസിൽ. മര്യാദക്കൊക്കെ കക്ഷികളോട് പെരുമാറിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അതല്ലെങ്കിൽ അവിടെ നടന്ന പോലെ കറുത്ത കോട്ടും ഹെൽമെറ്റും ഒക്കെ വെച്ച് ഇവിടെ വരും അജ്ഞാതൻ. ഇപ്പൊ കത്തും. തൃപ്തി എന്നാ സാറേ? സാർ ഇരുന്ന് വിളിച്ചു പറഞ്ഞു ഒരു ഷാർജിയും ഒരു പൈനാപ്പിളും വേണമെന്ന്. ഷാർജി ഇല്ല സാറേ, നല്ല ഉഷരം പൈനാപ്പിൾ ഉണ്ട്. പൈനാപ്പിൾ ജ്യൂസ് അല്ലേ നിന്നോട് പറഞ്ഞത്? ജ്യൂസാ പറഞ്ഞു അല്ലേ? അതെന്ന് തോന്നല്ലേ. എടാ, ഒരു ഷാർജി ഒരു പൈനാപ്പിൾ ജ്യൂസാണ് വേണ്ടത് സാറേ. ഞാനിപ്പം കൊണ്ടു വേഗം പോയി കൊണ്ടുപോവാ. അല്ല, നീ എന്തിനാണ് ഈ കോട്ട് ഹെൽമെറ്റ് എല്ലാം കൂടെ ഇട്ടോണ്ട് വന്നത്? ചെറുതാ, കണ്ണിന് സുഖമില്ല, വെയിലുകൊണ്ട് നല്ല ഓണാവും. ശരി ശരി, പൊക്കെ പൊക്കെ. ശരി സാറേ, വേഗം കൊണ്ടുവരും, പെട്ടെന്ന് കൊണ്ടുവരും. കണ്ടില്ല മാഡം, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാവർക്കും പേടിയാണ്. ഞാനൊരാൾ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞങ്ങളുടെ ഈ ഓഫീസിനകത്ത് ആകെ ആരോഗ്യമുള്ള ഒരാളാണ് ദേ ആ കിടക്കണത്. ഇനി എപ്പോൾ എണീക്കോ എന്തോ. എല്ലാവർക്കും ഇവിടെ പേടിയാണ് മാഡം, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിരുന്ന് ജോലി ചെയ്യാൻ ഒരു പെർമിഷൻ തരണം. നിങ്ങൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ജോലി ചെയ്തോ, പക്ഷെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം. ശീതള സാറേ, മണ്ഡോദരി മാഡം വന്ന് പറഞ്ഞിട്ട് പോയത് എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ അല്ലേ? ആ, പൊതുജനങ്ങളെ പരമാവധി വെറുപ്പിക്കാതെ നോക്കുക. പറഞ്ഞതിന്റെ ചുരുക്കത്രേ ഉള്ളൂ, മര്യാദക്ക് വന്ന എല്ലാവരും ജോലി ചെയ്യുക. ഒന്ന് ശ്രദ്ധിച്ചോളൂട്ടോ സാറേ. അതൊക്കെ മക്കള് രണ്ടുപേര് അവര് പഠിക്കുന്നു. എന്തിനാ പഠിക്കുന്നത് അവരൊക്കെ? എന്തിനാ പഠിക്കുന്നത് അവരൊക്കെ? അങ്ങനെ ഒരാള് 9-ാം ക്ലാസ്സിലും ഒരാള് 10-ാം ക്ലാസ് കഴിഞ്ഞു. എന്താ കാര്യം? അല്ല, ആരാ ഈ സത്യശീലൻ സാറ്? സത്യശീലൻ സാറ് ഞാനാണ്. അതെ, എന്താണാവോ? അല്ല സാറേ,
എൻ്റെ പെമ്പർന്നത്തി പറഞ്ഞേ സാറ് വീട്ടിലെ വന്ന് എന്നെ അന്വേഷിച്ചു ഉടനെ ഇവിടെ വരണം അല്ലെങ്കിൽ എനിക്കെതിരെ നടപടി എടുക്കുന്നൊക്കെ. സാറ് നമ്മുടെ ഫിഷറി സ്കൂളില്ലേ, ഓ അതിൻ്റെ പിറകുവശത്തൊരു തോടുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ മണ്ണ് വാരിയിരുന്നു. എൻ്റെ ശത്രുക്കൾ ആരൊക്കെ സാറിന് വന്ന് എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് സാറ് നടപടിയെടുക്കാൻ? കറക്റ്റ് കറക്റ്റ്, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതെന്താണെന്നറിയോ സുഗത, ഇതിപ്പോ മണ്ണ് ഇപ്പൊ ഇടയ്ക്ക് വാരുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഇല്ല അതിപ്പോ ഈ നാട്ടുകാരത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വില്ലേജ് ഓഫീസിലേക്ക് പരാതിയൊക്കെ പറയുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നു. അത് എന്നോട് ഇഷ്ടമില്ലാത്ത ചിലര് ചെയ്തതാണ് അത്. ആ അപ്പൊ അത് ഞങ്ങള് കേസാക്കാരൊന്നും പോകുന്നില്ല, ഇല്ല ഇല്ല അതൊന്ന് നേരിട്ട് വിളിച്ച് പറയാലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ്. ഞാനാകെ പേടിച്ചു പോയി സാർ. സാറേ നമുക്ക് നാട്ടുകാർ നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഏത് കുഴപ്പം. എന്നാ പിന്നെ ഞാൻ ആ ബാക്കിയുള്ള മണ്ണും കൂടി എടുത്തോട്ടെ. പിന്നെന്താ പറ്റില്ലട്ടോ, ബാക്കിയുള്ള മണ്ണും കൂടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കൂലേ, പിന്നെ അത് കേസൊക്കെ ആവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ നമ്മളെ കൈവിട്ടു പോവും. അങ്ങനെയാണെങ്കിൽ ഈ എടുത്ത മണ്ണ് ഞാൻ വീണ്ടും തോട്ട് കൊണ്ടേടാ, പ്രശ്നമില്ല. അതും വേണ്ട, അതും പ്രശ്ന. കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ തോട് നികത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മണ്ണ് കൊണ്ടുവിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറെ കേസാവും. പിന്നെ ഈ മണ്ണ് എവിടുന്ന് എടുത്തു എന്നുള്ളത് വേറെ കേസാണ്. പിന്നെ ഇനി എന്തെങ്കിലും പോക്ക് വരവോ കരം തീരുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വെച്ചോണം കേട്ടോ, ഇവിടെ വന്ന് മന്മഥനെ കാണാൻ പറഞ്ഞാൽ മതി, എല്ലാം നടക്കും. എന്തല്ലേ ഭരണം മാറിയില്ല അപ്പോഴേക്കും. എന്നാ പിന്നെ ശരി, ഓക്കെ, വൈഫിനോടൊക്കെ പറയൂ കേട്ടോ. എന്ത് വൈഫിനോടെ, കേസൊന്നും ഉണ്ടാവില്ല, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മതി. ഇതല്ല സാറേ, ഇങ്ങനെ പോരെ, ഇങ്ങനെ പോരെ, ഇങ്ങനെ പോരെ മതി. മൊയ്തു, അയ്യോ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. പോലീസുകാർ കൊണ്ടുപോയിട്ട് വല്ല അബദ്ധവും കാണിച്ചോ? ആ പോലീസുകാർക്ക് അബദ്ധമൊന്നും പറ്റാത്തോണ്ടേ നാലഞ്ച് ചവിട്ടിട്ടി. എന്താ എല്ലാരും പുറത്തുത്തിരിക്കണേ, അകത്തുത്തിരിക്കണ്ടേ? ആളുകൾ ഇങ്ങനെ വരുമ്പോ നേരിട്ട് തന്നെ ഇങ്ങനെ സ്വീകരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കുക. ശരി മൊയ്തുക്ക, വരുമാന സർട്ടിഫിക്കറ്റ് ഞാൻ ശരിയാക്കി അയച്ചിരുന്നു, കിട്ടിയല്ലോ? ആ കിട്ടി. അപ്പൊ അതിന്റെ അകത്ത് ചെറിയൊരു തിരുത്തൽ നടത്താൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടി വന്നതാ. പിന്നെന്താ, അല്ല ഇതിലിപ്പോ 70,000 rupees ആണല്ലോ നമ്മളെ വാർഷിക വരുമാനമായിട്ട് കാണിച്ചേ. അതെ, അത് മൊയ്തു സമ്മതിച്ചതാണല്ലോ. അതാണ് ഇപ്രാവശ്യത്തെ നിന്ന് 35,000 rupees എനിക്ക് പോലീസുകാർക്കും രാഷ്ട്രീയക്കാർക്കും വേണ്ടി ചെലവാക്കേണ്ടി വന്ന് നിങ്ങൾ കൊടുത്ത കേസ് നൂരാൻ വേണ്ടിട്ടേ. അപ്പൊ ബാക്കി 35 ഉള്ളൂ, അപ്പൊ ആ 35 കിട്ടുമോന്നാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പറയല്ലേ, അതൊക്കെ ശരിയാക്കാൻ പറ്റും സാറേ. പിന്നെന്താ, അത് നമുക്ക് ശരിയാക്കാം കേട്ടോ. അപ്പോ നമുക്കതൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് തിരുത്താൻ പറ്റില്ല, അത് നമുക്ക് അടുത്ത വർഷം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോ അതിനകത്ത് കറക്റ്റ് ആയിട്ട് എഴുതാം. വെള്ളറട വില്ലേജ് ഓഫീസിൽ തീട്ടാന പിടിച്ചു. എന്താ സംഗതി അറിയാമോ, അയാൾ ഒരു വർഷമായി പോക്കുവരവ് നടത്താൻ അപേക്ഷ കൊടുത്തിട്ട് അത് ചെയ്തു കൊടുക്കാത്ത ദേഷ്യത്തില് ചെയ്തതാന്ന്. ആ വെള്ളറട വില്ലേജില് തീയിട്ടില്ല, ഓനെ പോലെ ചങ്കൂറ്റുള്ള ഒരുത്ത ഈ വില്ലേജിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ ഈ ഓഫീസൊക്കെ പണ്ടേ തീയിട്ടിനി.